ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ബദാം മിൽക്കുമായിട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, ഡി, ഇ എന്നിവയെല്ലാം ഈ ബദാം പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് ഇത് ഒരുപാട് സഹായിക്കുന്നു. ബദാം മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബദാം കുതിർത്തി എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മൾ എത്ര ഗ്ലാസ്സാണോ നമ്മൾ മിൽക്ക് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഞാനിവിടെ ബദാം നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബദാം കുതിർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഇന്നാണ് നമുക്ക് വൈകുന്നേരത്തേക്കാണ് ആവശ്യമെങ്കിൽ രാവിലെ ഇട്ട് വെച്ചാൽ മതി. അല്ല, നമ്മൾ രാവിലെയാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേദിവസം ഇട്ട് വയ്ക്കുക. ഒരുപാട് നേരം ഈ ബദാം വെള്ളത്തിൽ കിടന്ന് വേറൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുടിക്കേണ്ട ആ ഒരു രീതി, നൈറ്റാണോ അല്ലെങ്കിൽ രാവിലെയാണോ, അതിനനുസരിച്ചിട്ട് ഈ ബദാം കുതിർത്തിയെടുത്താൽ മതി. ഒരുപാട് നേരം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കുതിർത്തിയെടുത്താൽ നമുക്ക് ബദാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മതിയാവും. നമുക്കിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പാല് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബദാം മിൽക്കാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുപോലെ തന്നെ നമുക്ക് ഈ ബദാം മിൽക്ക് കുടിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ആദ്യകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ പ്രതിരോധിച്ചു നിർത്തുന്നതിനുള്ള ഒരു മികച്ച ഘടകമാണ് ഈ ബദാം മിൽക്ക്. നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുന്ന ബദാം മിൽക്കിനെക്കാട്ടിയും ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആവുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പാല് ഒരുവിധം തിള വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പാല് നന്നായിട്ട് തിളച്ച് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ പാല് കുടിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ബദാം ചേർത്ത് കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബദാം പാല് വിറ്റമിൻ ഇ, ധാതുക്കൾ, കാൽസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ബദാമൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാനൊരു വേറെ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച ബദാം നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മിക്സർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചൂട്ടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടോ കുടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബദാം മിൽക്ക്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.